പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വീട്ടിലെ സഭായോഗത്തിന്റെ 45-ാമത്തെ ആഴ്ചയിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടിവിയോടൊപ്പം അനുഗ്രഹിതമായി സഭായോഗത്തിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പവർഷനിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭായോഗത്തിന്റെ തുടക്ക സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും അനുഗ്രഹിതരായ കർത്തൃദാസന്മാരിൽ കൂടെ ഏറ്റവും ശക്തമേറിയ ദൈവത്തിന്റെ ആലോചനകൾ ശ്രദ്ധിക്കുവാനും കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയല്ലോ. തുടർന്നും നാം ദൈവത്തിന്റെ വചനത്തിന്റെ ചുറ്റാകെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ ആത്മാവ് തന്നെ നമ്മളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ ഓർത്ത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ, നിങ്ങളിൽ പലരെയും ഓർക്കുവാനും പ്രാർത്ഥനയിൽ വഹിക്കുവാനും കർത്താവ് അവസരങ്ങളെ അനുവദിച്ചു. നിങ്ങളെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ എനിക്കും ഇടയായി. ഒരർത്ഥത്തിൽ എൻ്റെ നാക്കിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ പൊട്ടി വളരെയധികം വേദനകൾ അനുഭവിച്ച ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പരിപൂർണമായ ഒരു വിടുതലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായി കർത്താവ് ഇത്രമാത്രം ബലത്തോടെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന തിരുവചന ഭാഗം 2 കൊരിന്ത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്. ആ തിരുവചന ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് നമ്മളോടുള്ള ആ വലിയ സ്നേഹത്തെ, ക്രിസ്തുവിലൂടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആ വലിയ സ്നേഹത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ വാക്യത്തിൻ്റെ അകത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുത ഇതാണ്, ഏത് മനുഷ്യനെയും പുതുക്കി പണിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞിരിക്കുന്ന ദൂതിതാണ്, സാഹചര്യത്തിനതീതമായി അവസ്ഥകൾക്കതീതമായി നിങ്ങളെയും എന്നെയും ഒരുപോലെ പുതുക്കി പണിയുവാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ നമ്മളെ പുതുക്കി പണിയും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? മനുഷ്യർ കാണത്തക്ക പോലെ, മനുഷ്യൻ്റെ കണ്ണിൽ വെളിപ്പെടത്തക്ക പോലെ വ്യത്യസ്തമായൊരു തലത്തിൽ നമ്മെ പുതുക്കി പണിയുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഈ ദൂതിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സംഭവ ചരിത്രം ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഡി എൽ മൂടി എന്ന് പറയുന്ന അനുഗ്രഹിതനായ കർത്തൃദാസനെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഒരു തലമുറയുടെ ശബ്ദമാക്കി ദൈവം ഉയർത്തി നിർത്തിയ അനുഗ്രഹിതനായ കർത്തൃദാസൻ. അദ്ദേഹത്തിൻ്റെ പൂർവ്വ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു, വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ഈ ബിസിനസ് എല്ലാം വിട്ടിട്ട് കർത്താവിംഗിലേക്ക് അദ്ദേഹം വന്നു. അമേരിക്കയിലെ ചിക്കോഗയിൽ അദ്ദേഹം ഒരു വലിയ സൺഡേ സ്കൂളും ഒരു സഭയും ഒക്കെ നടത്തുവാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സൺഡേ സ്കൂള് ലോക പ്രശസ്തമായ സൺഡേ സ്കൂളാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ മുൻപ് പ്രവർത്തിച്ചിരുന്നവരുമായ ആളുകളൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിനിട്ട പേര് തന്നെ ഇതാണ്, ഭ്രാന്തൻ മൂടി. ദൈവത്തിന് സ്തോത്രം, മൂടി ഭ്രാന്തനാണ് എന്ന് ആളുകൾ പറയുവാനിടയായി. പക്ഷേ കാലഘട്ടം പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചവരെ ഒന്നും ലോകം അറിയുന്നില്ല. പക്ഷേ ക്രൈസ്തവ ആ അനുഭവങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാലഘട്ടത്തെ തിരിക്കാൻ ദൈവയോഗിച്ച അനുഗ്രഹിതനായ മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യൻ്റെയും ജീവിതത്തെ പുതുതാക്കാൻ, ഏത് മനുഷ്യൻ്റെയും ജീവിതത്തെ പണിതെടുക്കാൻ എൻ്റെ യേശു മതിയായവനാണ്. ഞാനിത് സംസാരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ നിരന്തരമായി പൗരുഷനിലേക്ക് വിളിക്കുന്നു. ഓരോ സാഹചര്യങ്ങൾ പറയുമ്പോൾ ചിലരുടെ വേദനകൾ ഞങ്ങളെ കൂടെ നൊമ്പരപ്പെടുത്തുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളെയും പുതുക്കി പണിയുവാൻ ഈ യേശു മതിയായവനാണ്. അതിന് ഉതകുന്ന, അത് ഉപോത്ഭോഗമാക്കുന്ന, അതിന് തെളിവായിട്ടുള്ള ഒരു തിരുവചന ഭാഗം, ഒരധ്യായത്തിലൂടെ പോകുവാനാണ് ഞാൻ ഇന്ന് പകൽ താല്പര്യപ്പെടുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് പുതുപ്പിക്കുന്ന, നമ്മുടെ കർത്താവ് ഒരു മനുഷ്യ ജീവിതത്തെ പണിയുന്ന 4 അവസ്ഥകളെക്കുറിച്ച്
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അഞ്ചാം അധ്യായത്തിൻ്റെ 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ 4 പാരഗ്രാഫുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ 4 അവസ്ഥകളെ പണിതെടുക്കുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, 5 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഗനസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ 1 അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സംഭവ ചരിത്രം സമയപരിമിതിയിൽ മൊത്തം ഞാൻ വായിക്കുന്നില്ല, അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫ്രം ഫെയിലിയേഴ്സ് ടു സക്സസ്, ദൈവത്തിന് സ്തോത്രം, പരാജയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വിജയമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതം നീണ്ട ഒരു യാത്രയാണല്ലോ. ബെഞ്ചമിൻ ഡിസ്രോലി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വീക്ഷണം എൻ്റെ ശ്രദ്ധയെ ഒത്തിരി ആകർഷിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യൗവനം ഒരബദ്ധവും മധ്യവയസ്ക് ഒരു കഷ്ടവും അതുപോലെ തന്നെ വാർദ്ധക്യം ഒരു പശ്ചാത്താപവുമാണ്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയാ, യൗവനം ഒരു അബദ്ധമാണ്, മധ്യവയസ്സ് ഒരു കഷ്ടമാണ്, വാർദ്ധക്യം ഒരു പശ്ചാത്താപവുമാണ്. ദൈവത്തിന് സ്തോത്രം. ചിലരെങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം ഓർപ്പിക്കുവാനുള്ളത്, പശ്ചാത്താപവും കഷ്ടവും അബദ്ധവുമായി തീരേണ്ട ഒരു ജീവിതമല്ല നിങ്ങളുടെ ജീവിതം. എത്ര പരാജയപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിൻ്റെ ഒരനുഭവമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകൽ നിങ്ങളുടെ പടകിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പേരാണ് യേശു. ഈ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 21 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ കഫർനഹൂമിലും ഗലീലയിലും ഒക്കെ ആയിട്ട് യേശുവിനെ അനുഗമിച്ച ആളുകളായിരുന്നു ഈ ശിഷ്യന്മാർ. പിന്നത്തേതിൽ അവരവരുടെ കച്ചവടത്തിലേക്ക്, അവരുടെ മത്സ്യബന്ധനം എന്ന് പറയുന്ന വ്യാപാരത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. പക്ഷേ കർത്താവ് ഇപ്പോൾ അവരെ പൂർണ്ണ സമയ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 7 പേര് മത്സ്യബന്ധനം എന്ന് പറയുന്ന ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. 7 മീൻപിടുത്തക്കാരെയാണ്, കടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 7 ആളുകളെയാണ് കർത്താവ് തൻ്റെ ആ വലിയ വിശാലമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്താണ് ഇവരിൽ കർത്താവ് കണ്ടത്, മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരിൽ കർത്താവ് കണ്ടത് എന്താണ്? ഇവരുടെ ഇവർ 7 പ്രത്യേകത നമുക്ക് ആ ജോലിയോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയും. ഒന്നാമത്തേത് അവരുടെ ധൈര്യമാണ്. 2-ാമത്തേത് അവരുടെ ക്ഷമയാണ്. 3-ാമത്തേത് വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള അവരുടെ മനസ്സ്, വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള അവരുടെ മനസ്സാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4-ാമത്തേത് ഒരു ഉറച്ച വിശ്വാസം നമുക്കിവരിൽ എപ്പോഴും അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ 5-ാമത്തേത് അവരുടെ ഒരു ദൃഢ നിശ്ചയമാണ്. 6-ാമത്തെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്, കൂട്ടായി പ്രവർത്തിക്കാനുള്ള മനസ്സ്. നോക്കിക്കേ, ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവരവരിൽ തന്നെ അത് ഒതുക്കുകയല്ല, മറ്റുള്ള പടകൾ കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമക്കളെ, അപ്പം കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ സാർത്ഥതകളുള്ളവരെ ഒരിക്കലും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി 7-ാമത്തെ ഇവരുടെ പ്രത്യേകത മറ്റുള്ളവരെ സഹായിപ്പ് ുള്ള ഇവരുടെ മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക അനുഭവമുള്ള ഇവരെ കർത്താവ് വിളിക്കുക. പക്ഷെ ഇപ്പം ഇവര് നിൽക്കുന്നു ഇവിടെ. എങ്ങനെയാ നിൽക്കുന്നറിയോ? 1 രാത്രിയുടെ കണക്കുമായിട്ട്. ഇത് തോൽവിയുടെ രാത്രിയാ, ഇത് അലച്ചലിന്റെ രാത്രിയാ, ഇത് നഷ്ടത്തിന്റെ രാത്രിയാ. ജീവിതത്തിൽ എങ്ങും എത്താതെ, ജീവിതത്തിൽ ഒന്നുമാകാതെ, ജീവിതത്തിൽ ഒരു വഴികളും ഇല്ലാതെ ഒരു വല്ലാത്ത പരുവത്തിൽ നിൽക്കുന്ന രാത്രി. ഇത് പറയുമ്പോൾ നിരവധി സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, പക്ഷെ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞൊരു ദിവസം ഒരമ്മ എന്നെ വിളിച്ചു. പേര് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. 63 വയസ്സുള്ള ഒരമ്മ, സ്തോത്രം. അവരുടെ 28-ാമത്തെ വയസ്സിൽ ഒരപകടത്തിന് അവർ വിധേയായി. അപകടത്തിന് അവർ വിധേയാകുന്ന സമയത്ത് 8 മാസം അവർ പ്രഗ്നൻ്റ് ആയിരുന്നു, സ്തോത്രം. പക്ഷേ ഒരു കാല് 8-ഓ 9-ഓ ആയിട്ട് ഒടിഞ്ഞത് നിമിത്തം ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു. ഭർത്താവ് ഉപേക്ഷിക്കുമ്പോൾ മൂത്ത കുഞ്ഞിനെ, ദൈവത്തിന് സ്തോത്രം, ഭർത്തൃ വീട്ടുകാർ ഏറ്റെടുത്തു. പിന്നത്തേതിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടത് നിമിത്തമുള്ള മാനസിക ആഘാതം
അവരെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് നയിച്ചപ്പോൾ രണ്ടാമത്തെ കുഞ്ഞും അവർക്ക് നഷ്ടമായി. ഒടുവിൽ അവരുടെ ജീവിതത്തിൻ്റെ ആകെത്തുകയായിട്ട് സംഭവിച്ചത് അവരുടെ അപ്പനവരെ ഉപേക്ഷിച്ചു, അമ്മയവരെ ഉപേക്ഷിച്ചു, ആങ്ങളെ അവരെ ഉപേക്ഷിച്ചു. അങ്ങനെയൊക്കെയായ സാഹചര്യത്തിൻ്റെ നടുവിലാണ് കർത്താവിങ്കിലേക്ക് വന്നത്. അതെ, 24-25 വർഷത്തോളമായി കർത്താവിനെ ആരാധിക്കുന്ന അമ്മ ഒരുപക്ഷെ ഇന്നും ഈ പറയുന്ന മെസ്സേജ് കേൾക്കുന്നുണ്ടായിരിക്കാം. ആ കഴിഞ്ഞ ദിവസം എന്നോട് പറയായിരുന്നു, പാസ്റ്ററെ, ഈ എല്ലാ നഷ്ടങ്ങളുടെയും നടുവിൽ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ അനുഭവത്തിൽ ഭൂമിയിൽ ഞാൻ കാണത്തില്ലായിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ആത്മഹത്യ ചെയ്തേനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ എൻ്റെ താല്പര്യം മനസ്സിലായോ? ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായാലും ഏതൊക്കെ രാത്രികളുടെ കണക്കുകൾ നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ അവൻ്റെ ശബ്ദത്തിന് വേണ്ടി ഇന്ന് പകൽ നിങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അത് വിജയമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ്, പണിതെടുക്കുവാൻ കഴിയുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്നു യേശു. അപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ, 11 വരെയുള്ള വാക്യങ്ങളിൽ പരാജയത്തെ വിജയമാക്കുന്ന യേശുവിനെ നാം കാണുന്നുവെങ്കിൽ 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫ്രം സിക്നസ് ടു ഹെൽത്ത്, ഓ, രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ഒരു കർത്താവിനെയാണ് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 12 ഒക്കെ കാണുന്നത് ഒരു കുഷ്ഠരോഗിയെക്കുറിച്ചാണ്. കുഷ്ഠരോഗം എന്ന് പറയുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗമല്ല, അത് ആഴത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നതാണ്. ന്യായപ്രമാണം അവർക്കൊരു നിയമം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിലൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ, സാമൂഹിക അകലം പാലിക്കേണ്ടതിൻ്റെ, അതെ, ക്വാറന്റൈനിൽ ഇരിക്കേണ്ടതിൻ്റെ ഒരു വ്യവസ്ഥതയൊക്കെയാണ് ന്യായപ്രമാണം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ലെപ്ര എന്ന വാക്കിൽ നിന്നാണ് ലെപ്രസി എന്ന വാക്കുണ്ടായത്. ആ വാക്കിൻ്റെ മൂലപദം പരിശോധിച്ച് വരുമ്പോൾ പാപത്തിൻ്റെയും പദം അത് തന്നെയാണ്. ഒരുവനെ വികൃതനാക്കും, അവനെ സമൂഹത്തിൽ നിന്ന് അകറ്റും. ഇങ്ങനെ സമൂഹത്തിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ആ വർത്തമാനം കേട്ടെ, കർത്താവിനെ കുറിച്ചുള്ള വർത്തമാനം, ന്യായപ്രമാണത്തിൻ്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ യേശു എന്ത് ചെയ്തെന്നറിയാവോ? അവനെ കൈനീട്ടിത്തൊട്ടു. ഇന്നു പകൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ കൈനീട്ടി തൊട്ട് വിജയമാക്കി മാറ്റുവാൻ കഴിയുന്നവനാണ് ഞാൻ ഈ പകൽ പ്രസംഗിക്കുന്ന യേശു. കർത്താവിങ്കിലേക്ക് അവനൊരു സ്റ്റെപ്പ് വെച്ചേ. അപ്പൊ കർത്താവ് അവനോട് അടുത്ത് വരിക, നിയമത്തെ അവഗണിച്ചുകൊണ്ട് അവനെ കർത്താവ് തൊടുക. എന്നോടടുത്ത് വരുവേൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരും. എന്തോ പരിശുദ്ധാത്മാവ് വലിയൊരു ആത്മനിയോഗം എനിക്ക് നൽകുന്നു. വളരെ ശാന്തമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ വരെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ഒരു സമർപ്പണത്തിന്, ഒരു തീരുമാനത്തിന്, ഒരു സ്റ്റെപ്പൂടെ മുന്നോട്ടെടുത്തു വെക്കാൻ. ആ രക്തസ്രാവക്കാരത്തി പറഞ്ഞില്ലേ, അവളോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കാര്യമാണ് യേശുവിനെ കുറിച്ച്. പക്ഷേ അവൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ് ഒഴിയാമായിരുന്നു കേട്ടോ. ഞാൻ ഏതെല്ലാം വൈദ്യന്മാരെ ആശ്രയിച്ചതാണ്, അലോപ്പതി, ഹോമിയോപ്പതി, ആ മരുന്ന്, ഈ മരുന്ന്, ഇനി ഇതിനകത്തൊരു വിടുതലില്ലെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വേണേൽ ഒഴിയായിരുന്നു. പക്ഷേ അവളന്ന് തീരുമാനിച്ചേ. എന്താ തീരുമാനിച്ചെന്നറിയോ? ഞാൻ എൻ്റെ യേശുവിനെ തൊടും. സ്തോത്രം. അവളോട് വേറെ ആരോട് പറയാനാ? അതുകൊണ്ട് അവളോട് തന്നെ പറഞ്ഞു. പറഞ്ഞപ്പോ കർത്താവ് എത്തിക്കുത്തി വലിഞ്ഞവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടെന്ന. ഈ സാരിയുടെ ഒക്കെ തുമ്പേല് ഒരലിക്കലിക്കായിട്ട് കിടക്കുന്ന സാധനം ഇല്ലേ, അതിന് പറയുന്ന പേരാ ഈ തൊങ്ങലെന്ന് പറയുന്നത്. തൊങ്ങലെ തൊട്ടെന്ന്. തൊട്ടപ്പോ യേശു ചോദിക്കുക, എന്നെ തൊട്ടതാരാന്ന്. ഞാനിന്ന് പകല് പ്രസംഗിക്കുന്നത് തൊട്ടാൽ അറിയാത്ത, തൊട്ടാൽ അനങ്ങാത്ത, വിളിച്ചാൽ വിളി കേൾക്കാത്ത ഒരു മനുഷ്യനുണ്ടാക്കിയ കൈവേലയെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. തൊട്ടാൽ അറിയുന്ന, വിളിച്ചാൽ വിളി കേൾക്കുന്ന യേശു ചോദിക്കുക, എന്നെ തൊട്ടതാരാ? അപ്പം പത്രോസ് ഒക്കെ പറയാം, ഞങ്ങളെല്ലാവരും രാവിലെ മുതൽ ഇവിടെ പാടിയതും പ്രാർത്ഥിച്ചതും ആരാധിച്ചതും എല്ലാം നിന്നെ തൊടാനല്ലേ. കർത്താവ് പറയാ, അതൊക്കെ പതിവ് തട്ടുമുട്ടല്, അതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നെ ആരോ നിയമത്തെ കടന്നു തൊട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ തെളിവ്? ശക്തി പുറപ്പെടുകയോ? ഈ പകൽ നിയമത്തെ കടന്ന് യേശുവിനെ തൊടുന്ന ചിലരോട് ഞാൻ പറയുകയോ, ആരോഗ്യത്തിലേക്ക് നിങ്ങളെ നയിക്കത്തക്ക നിലയിൽ ഒരത്യന്ത ശക്തി നിങ്ങളുടെ മേലേക്ക് വരികയോ. ഓ, കർത്താവ് പുതുക്കും രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്. ഇനി ആ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വെള്ളയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ഫ്രം ഗിൽറ്റ് ടു ഫോർഗീവ്നെസ്. ദൈവത്തിന് സ്തോത്രം. പാപബോധത്തിൽ നിന്ന്
പാപക്ഷമയിലേക്ക് നയിക്കുന്ന യേശുവിനെയാണ് കാണാൻ പറ്റുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 5:24 വാക്യത്തില ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 23 തവണ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. എഗസ്കേലിലേക്ക് വരുമ്പോൾ 80 പ്രാവശ്യം നമുക്ക് ആ വാക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമം മുഴുവൻ പരിശോധിക്കുമ്പോൾ 82 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന വാക്ക്. പാപക്ഷമ നൽകുവാൻ വന്ന കർത്താവ്, ഇവിടെ പക്ഷപാതക്കാരനാണ് അവൻ പാപക്ഷമ നൽകുന്നത്. അവർക്ക് പുരുഷാര നിമിത്തം പക്ഷപാതക്കാരനെ കൊണ്ട് അവൻ അടുക്കിലേക്ക് വരുവാൻ കഴിയാത്തപ്പോ പുരമേൽ കയറിയിട്ട് ഓട് പൊളിച്ചേച്ച് അവർ കർത്താവിന്റെ അടുക്കിലേക്ക് അവനെ ഇറക്കി വെക്കുക. അപ്പൊ കർത്താവ് അവനോട് പറയാ, നിന്റെ പാപം ഞാൻ മോചിച്ചിരിക്കുക. ഇത് കേട്ടപ്പോ പരീശന്മാര്, ഈ പരീശന്മാർക്ക് ഹീബ്രു പറയുന്ന ടു സപ്പറേറ്റ് എന്ന് പറയുന്ന ടു ഡിവൈഡ്, ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നവരാവര്, ദൈവത്തിന് സ്തോത്രം, അവർക്കതങ്ങോട്ട് താങ്ങാൻ പറ്റിയില്ല. പക്ഷേ കർത്താവ് പറയാ, നിന്റെ പാപം ഞാൻ മോചിച്ചെന്ന്. ആരോടാ പറയുന്നറിയോ? ഈ ദൈവത്തിന് സ്തോത്രം, ഈ മനുഷ്യനോട്. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അവനെ ബന്ധിച്ചിരിക്കുന്ന അനുഭവത്തിൽ കർത്താവ് പറയാം, നിനക്ക് ഞാൻ പാപക്ഷമ നൽകാൻ പോവാന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് ബന്ധിക്കപ്പെട്ട അവസ്ഥകളിലും പാപക്ഷമ, ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും പാപക്ഷമ കൽപ്പിച്ചു തരുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ ഞാൻ പ്രസംഗിക്കുന്ന യേശു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അവൻ പുതുക്കുന്നത് എന്തൊക്കെയാ? എത്ര പേർ ഇന്ന് പകൽ ഈ ദൂതുകളുടെ ആഴം തിരിച്ചറിയുന്നുണ്ട്? പരാജയത്തെ അവൻ വിജയമാക്കി മാറ്റും. അതോടൊപ്പം തന്നെ, ദൈവത്തിന് സ്തോത്രം, പാപത്തിൽ നിന്ന് പാപക്ഷമയിലേക്ക് അവൻ നമ്മെ നയിക്കും. അതോടൊപ്പം തന്നെ രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് അവൻ നമ്മെ നയിക്കും. തീരുന്നില്ല കേട്ടോ. 4 കാര്യം, ആ 5:27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ, ദൈവത്തിന് സ്തോത്രം, പഴയതിൽ നിന്ന് അവനെല്ലാം പുതുതാക്കി മാറ്റുന്നവനാ. 5:27 വാക്യത്തിൽ ചുങ്കസ്ഥലത്തിൽ ഇരുന്ന് ചുങ്കം പിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ പേര് ലേവി എന്ന്. പഴയ നിയമം അനുസരിച്ച്, ആ ന്യായപ്രമാണം അനുസരിച്ച്, പെട്ടകത്തോടും യാഗത്തോടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കേണ്ട മനുഷ്യൻ ഇന്ന് ചുങ്കസ്ഥലത്തായിരിക്കുകയാണ്. മത്തായി സുവിശേഷം 9:9 വാക്യത്തിലും അവനെ കുറിച്ച് നമുക്ക് കർത്താവ് കാണാൻ പറ്റുന്നതാണ്. അവനെ കർത്താവ് വിളിക്കുക, അവൻ്റെ പേര് മാറ്റുക, ആ ലേവിയുടെ പേര് മാറ്റി മത്തായി എന്നാക്കി. മത്തായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനം. അപ്പം കർത്താവ് അവനിലെ, ഇന്ന് പകൽ ഞാൻ പറയുന്നത്, ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളെയും പുതുക്കുന്ന കർത്താവ്. ആ വാക്യങ്ങളിൽ നമുക്ക് 4 പുതുക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. 1, അവനൊരു വൈദ്യനാണ്. വൈദ്യനായതുകൊണ്ട് തന്നെ ദീനക്കാർക്ക് അവൻ സൗഖ്യം നൽകും. 2, അവനൊരു മണവാളനാണ്. മണവാളനായതുകൊണ്ട് തന്നെ തോഴ്മക്കാർക്ക് സന്തോഷവും സ്നേഹവും അവൻ സംഭാവന ചെയ്യുന്നവനാണ്. 3, അവനൊരു വസ്ത്രമായതുകൊണ്ട് തന്നെ നീതിയുടെ മേലങ്കി അണിയിക്കുന്നവനായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. 4, ഒരു ദൈവത്തിന് സ്തോത്രം, തുരുത്തിയായതുകൊണ്ട് തന്നെ പുതിയ വീഞ്ഞിനാൽ അവൻ നമ്മെ നിറയ്ക്കുന്നവനായിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. എഫേസ്യലേഖനം 5:18 വാക്യത്തിൽ പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ഓ സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും അവനെ പാടി സ്തുതിക്കത്തക്ക നിലയിൽ എല്ലാം പുതുതാക്കുന്നവൻ. അതെ, നമ്മുടെ ഭാവികാല പ്രത്യാശ അത് തന്നെയാണ്. നമ്മുടെ കർത്താവ് ഇന്നിനെ മാത്രമല്ല പുതുതാക്കുന്നത്, എല്ലാം പുതുതാക്കും. വെളിപ്പാട് പുസ്തകം 21:5 വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ യെരുശലേമിനെ കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് 5 വാക്യത്തിൽ കാണാൻ പറ്റുന്നത്, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, 8 കാര്യങ്ങൾ പുതുതാക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 21 നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ അതെ കാണുന്ന 8 കാര്യങ്ങളെ വെളിപ്പാട് 21 നമ്മുടെ കർത്താവ് പുതിയതാക്കുകയാണ്. 1 കാര്യം, ആകാശത്തെയും ഭൂമിയെയും അതെ 1:1 ഉൽപ്പത്തിൽ സൃഷ്ടിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ അതെ 21:1 പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 സൂര്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കാണുമ്പോൾ 21 വെളിപ്പാടിൽ ഈ സൂര്യൻ മാറുന്നു, പുതിയ സൂര്യൻ ആവശ്യമില്ലാത്ത ഒരു കാലത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും.
ചെയ്യുന്നു. ഉൽപ്പത്തി ഒന്നിൽ രാത്രി സ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ച് മൂന്നാമത് കാണുമ്പോൾ അത് 21 വെളിപ്പാടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാത്രി ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു കൽപ്പനയെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ഉൽപ്പത്തി ഒന്നിന്റെ 10 സമുദ്ര സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് നാലാമതായിട്ട് നാം കാണുമ്പോൾ ഉൽപ്പത്തി 21:1 അതെ വെളിപ്പാട് 21:1 സമുദ്രം ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതെ ഉൽപ്പത്തി 3:14-17 വരെയുള്ള വാക്യങ്ങളിൽ ശാപം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ 22:3 ശാപമില്ലാത്ത ഒരു കാലത്തെ കാണാൻ പറ്റുന്നു. അത് ഉൽപ്പത്തി 3:19 6 ചരിത്രത്തിലേക്ക് മരണം കയറി വരുമ്പോൾ 21:5 ഇനി മരണം ഉണ്ടാകത്തില്ലെന്നുള്ള ആ വലിയ പ്രഖ്യാപനം നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് അതുപോലെ തന്നെ 7 ഉൽപ്പത്തി 3:23 ഏദനിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെടുമ്പോൾ വെളിപ്പാട് 22:14 നിത്യതയിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ സമാപനത്തിലേക്ക് നയിക്കുമ്പോൾ ഉൽപ്പത്തി 3:17 കഷ്ടവും വേദനയും മനുഷ്യനിൽ ആരംഭിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് 21:5 ദുഃഖമില്ലാത്ത കഷ്ടമില്ലാത്ത മരണമില്ലാത്ത രാത്രിയില്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നാം കാണുകയാണ്. എൻ്റെ ഒരുവൻ ക്രിസ്തുവിലാണോ പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീരും. എന്തൊക്കെ പുതുതാകും പ്രിയപ്പെട്ടവരെ? പരാജയം വിജയമായി മാറും, രോഗം ആരോഗ്യമായി മാറും, പാപബോധത്തിൽ നിന്ന് പാപക്ഷമയിലേക്ക് നയിക്കപ്പെടും. തീരുന്നില്ല, പഴയതെല്ലാം മാറി പുതിയൊരാത്മീക അനുഭവം ദൈവം നമുക്കായി ഒരുക്കും. ഇന്ന് പകൽ ആ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവുമായി ചേർന്ന് ഒരു യാത്ര തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. God bless you.